ചേളാരി സമസ്തന്റെ ഉള്ളിൽ ഒരു വലിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. ഈ ഫീസ് പിരിച്ചിട്ട് കൊറോണ വന്നതിന് ശേഷം പരീക്ഷ നടത്തിയിട്ടില്ല. ആ പൈസ വരെ അവിടെ കൊണ്ട മുക്കി, കോടിക്കണക്കിന് റുപ്യ മുക്കിയിട്ടുണ്ട്. ജിഫ്രി മുത്തുകോയ തങ്ങളും, ഹൈദറി വൈസ് പ്രസിഡന്റ് ആയിരിക്കണ ഹൈദറലി ഷിയാബു തങ്ങളും, സെക്രട്ടറി ആയിരിക്കണ ആലിക്കുട്ടി ഉസ്താദും ഇതിന് തക്കതായ മറുപടി പറയേണ്ട ആവശ്യമുണ്ട്. എന്താണ് ഈ കുട്ടി നേതാക്കന്മാർ ഇതിന്റെ ബാക്കിൽ നിന്നിട്ടാണോ ഇത് ചെയ്യുന്നത്? അതായത് ഈ ഫീസ് നിങ്ങൾ എവിടെ കൊണ്ടായിട്ട് മുക്കിയിട്ട് തിന്നണേ? ഈ ഹറാമായ മുതൽ, ഹക്കായ മുതൽ നിങ്ങൾ എവിടെ കൊണ്ടായിട്ട് തിന്നണെന്ന് നിങ്ങൾ മറുപടി പറയണം. ഇത് ഹക്കാണ്, പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കണ ഹക്കാണ്, അത് നിങ്ങൾ മറുപടി പറയണം. ഇപ്പൊ രണ്ടാം പ്രാവശ്യം ഈ ഫീസിന്റെ കണക്കാണ് പറഞ്ഞത്. 100, 110, 310, 310, 330, 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
പരീക്ഷ പേപ്പർ പോലും അടിച്ചിറക്കണില്ല ആ അതിന്റെ പേരും പറഞ്ഞിട്ട് ഫീസ് പിരിക്കുക എന്താണ് ഈ തമ്മാർത്ഥം കാട്ടുന്നത് ഇത് ജനങ്ങളും ഉണ്ടാതിരുന്നിട്ടാണ് രക്ഷിതാക്കളും ഉണ്ടാതിരുന്നിട്ടാണ് ഇപ്പൊ എല്ലാം പിരിക്കണത് എന്നിട്ട് ഈ ഫീസൊക്കെ പിരിച്ചിട്ട് ഈ ഉസ്താദുമാർക്ക് വല്ല ശമ്പളം വല്ല കാര്യങ്ങളോ ഈ സമസ്തക്കാർ കൊടുക്കുന്നുണ്ടാ പാവപ്പെട്ട ഉസ്താദുമാർ ഈ കൊറോണ കാലത്ത് പട്ടിണി കിടന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഓരോരുത്തരും ഈ സമസ്തക്കാരൊന്നും ആ പാവപ്പെട്ട ഉസ്താദുമാർക്ക് ശമ്പളം ഒരു നേരത്തെ ശമ്പളം ഇന്ന ഇതിന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൊടുത്തിട്ടില്ല പിന്നെ എവിടേക്കാണ് ഈ ഫീസ് പിരിച്ചിട്ട് ഈ പൈസ പോയത് ജനങ്ങൾ പ്രതികരിക്കണം ജനങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഈ ആദ്യ തമ്മാടത്ത് ഈ ചേളാരി സമസ്തക്കാർ കാട്ടുന്നത് കണ്ടല്ലോ ഈ ഈ വ്യക്തി സമസ്തയെ ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് സമസ്ത തെറ്റു ചെയ്തു സമസ്ത കോടികൾ മുക്കി എന്തൊക്കെ പറയുന്നുണ്ട് പറയുന്നു സമസ്ത പൊതുപരീക്ഷ ഫീസ് വാങ്ങി പരീക്ഷ നടത്തിയിട്ടില്ല അതേപോലെ തന്നെ സമസ്ത മാലിന്യങ്ങൾക്ക് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല എങ്ങനെയുള്ള പൂർവ്വവും കള്ളപ്രചരണം ഇദ്ദേഹം പറയുന്ന ആദ്യത്തെ ലോക്ക്ഡൌൺ സമയത്ത് പൊതുപരീക്ഷ നടന്നിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ അതിൽ ഫീസ് വാങ്ങിച്ചു കോടികൾ മുക്കി അതൊക്കെ പറയുന്ന സമയത്ത് ഒന്ന് അതിനെ പറ്റിയിട്ട് പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ഒരു വിമർശകരും അങ്ങനെ വിമർശിക്കാണ്ട് ഒരു കാര്യവും അതിലില്ല എന്തെന്ന് വെച്ചാൽ ഇവിടെ അന്നത്തെ പക്ഷ നമ്മൾ ആദ്യം നടന്ന ലോക്ക്ഡൌണിൽ പൊതുപരീക്ഷയുടെ ഡേറ്റ് തീരുമാനിച്ചു എല്ലാ സജ്ജീകരണങ്ങളും നടത്തി ഒന്നോ രണ്ട് പ്രാവശ്യം ഡേറ്റ് മാറ്റി മാറ്റി കുറിച്ചിട്ടുണ്ട് നടത്താം പരീക്ഷ നടത്താം കുട്ടികൾ പഠിച്ചവരല്ലേ കുട്ടികൾ പഠിച്ചവരാണ് അവിടെ പരീക്ഷ കളയേണ്ടതെന്ന് പറഞ്ഞിട്ട് കഴിവിന്റെ പരമാവധി സമസ്ത അതിന് വേണ്ടിയിട്ട് ഡേറ്റുകൾ തീരുമാനിച്ചു ഒന്നാം ഡേറ്റ് മാറ്റി പിന്നെ ഡേറ്റ് തീരുമാനിച്ചു അവിടെയെല്ലാം ഒരു സമസ്ത പൊതുപരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിന്റെ മൊത്തം അതിന്റെ പേപ്പർ പ്രിന്റ് ചെയ്യുകയും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുകയും പാക്ക് ചെയ്യുകയും സീല് ചെയ്യുകയും എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയതിനു ശേഷമാണ് അന്ന് കോവിഡ് രൂക്ഷമായിട്ട് പരീക്ഷ ക്യാൻസൽ ആക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പൊ അവിടെ പരീക്ഷ പേപ്പർ ഹാളിലേക്ക് എത്തിയിട്ടില്ല എന്ന് കാര്യം മറിച്ചിട്ട് ഒരു പരീക്ഷ നടത്തേണ്ട എന്തൊക്കെ കാര്യമുണ്ടോ എല്ലാം ഒരുക്കി കഴിഞ്ഞതിനു ശേഷമാണ് പരീക്ഷ ക്യാൻസൽ ആവുന്നത് അപ്പൊ അത്രയും പേപ്പറും അതിന്റെ ചെലവും ആര് വഹിക്കും ഒരു രക്ഷിതാവും ഇത് പറയും പക്ഷെ ഏതെങ്കിലും രക്ഷിതാവ് അങ്ങനെ മനസ്സിലാക്കേണ്ട വന്നിട്ടാണ് ഈ മറുപടി പറയുന്നത് സമസ്ത മദ്രസയിൽ പഠിപ്പിക്കുന്ന പഠിക്കാൻ വേണ്ടി കുട്ടികളയക്കുന്ന ഒരു രക്ഷിതാവും ഇങ്ങനെ ചെയ്യൂല ഈ പരീക്ഷ ഫീസ് 150 ഇത് ഇദ്ദേഹം പറയുന്നുണ്ട് ഈ 150 രൂപ ഒരു പരീക്ഷയുടെ അല്ല മൂന്ന് പരീക്ഷ കാക്കൊല്ല അരക്കൊല്ല പബ്ലിക് പരീക്ഷയുടെ മൂന്ന് പരീക്ഷയുടെ ഒന്നിച്ചിട്ടാണ് ഈ ഫീസ് വാങ്ങിക്കുന്നത് ഇത് ഇയാൾ പറയുന്നു ഫ്രീ എന്താ ഓൺലൈൻ ക്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ ചെലവ് ഒരു കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിൽ കുത്തക പ്രൈവറ്റ് കോളേജിൽ ഓൺലൈൻ ക്ലാസ്സിന് വാങ്ങിക്കുന്ന എത്രയോ പൈസ ഫീസ് അടച്ചിട്ടാണ് രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ഒരു കൊല്ലത്തോളമായി സമസ്ത നല്ല സ്പഷ്ടമായ നല്ല ഒരുപാട് കഴിവുകളുള്ള മാലിന്യങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് നല്ല സ്പഷ്ടമായ ക്ലാസ് ഒരു കൊല്ലത്തോളം ഓൺലൈൻ ക്ലാസ്സിൽ രക്ഷിതാക്കളും പഠിച്ചു വിദ്യാർത്ഥികളും പഠിച്ചു ആരെങ്കിലും ഫീസ് വാങ്ങിച്ചിട്ടുണ്ടോ 10 ലക്ഷത്തിലേറെ വരുന്ന ചെലവഴിച്ചിട്ട് ഇത് വെറും മാലിന്യം ഈ മറുപടിക്ക് ഇയാൾ പറയുന്നത് വിപരീതങ്ങളും അതേപോലെ തന്നെ ഹൈദരേഷ്യാത്വങ്ങളും മറുപടി പറഞ്ഞ അവർക്കൊന്നും വേറെ പണിയില്ല നിന്റെ ഈ ഗടുവായത്തങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി സമസ്തയുടെ ആലിമ്യങ്ങളൊന്നും വേണ്ട സമസ്തയുടെ മദ്രസയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട നമ്മളെ പോലെ മാലിന്യങ്ങൾ തന്നെ മതി മൂന്ന് പരീക്ഷക്കായിട്ടാണ് ഈ 150 രൂപയും മൂന്ന് പരീക്ഷ ഒരു പരീക്ഷയ്ക്ക് തന്നെ ഏകദേശം 6 വിഷയങ്ങളും 18 പേപ്പറുകളും പ്രിന്റ് ചെയ്യാനുണ്ട് മദ്രസ ഓൺലൈൻ പരീക്ഷയാണെങ്കിലും അതിനു വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം അതിന് സാധാ പരീക്ഷക്കാർ കൂടുതൽ ആൾക്കാർ ജോലിക്ക് ഉപേക്ഷിച്ചിട്ടാണ് ഈ പരീക്ഷ നടത്തുന്നത് ഇത് വെറും മാലിന്യമായ എന്റെ അറിവ് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് അങ്ങനെ സമസ്ത നടത്തുന്ന ഓരോ കാര്യവും എടുത്തു നോക്കിയാൽ തന്നെ കൊള്ളലാഭം 1 രൂപയുടെ പോലും ഇത് മറ്റുള്ള സംഘടന പോലെയല്ല സമസ്തയാണ് 1 രൂപക്ക് പോലും അവിടെ കണക്കുണ്ടാവും തെളിവുണ്ടാവും സമസ്തയുടെ വെബ്സൈറ്റിൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെലവഴിച്ചോ എന്തെല്ലാം രൂപക്ക് എന്തെല്ലാം പ്രവൃത്തി നടത്തിയോ എല്ലാം സമസ്തയുടെ വെബ്സൈറ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് ഒരുപാട് ഉസ്താദുമാർക്ക് സമസ്തയുടെ മെമ്പർഷിപ്പ് കാർഡുള്ള ഉസ്താദുമാർക്കല്ല അവിടെ ജോലി ചെയ്യുന്ന എ പി വിഭാഗത്തിലാണെങ്കിലും സംസ്ഥാനത്തില ഏത് ഉസ്താദുമാരാവട്ടെ 2000 രൂപ വെച്ചിട്ടാണ് കഴിഞ്ഞ ലോക്ക്ഡൌണിൽ സമസ്ത കൊടുത്തത് ഇതിനാര് കൊടുത്തിട്ടാ ആര് സംഭാവനയാണിത്
ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ഈ പറയുന്ന വ്യക്തി കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു എപി വിഭാഗത്തിൽപ്പെട്ട ഉസ്താദുമാർ വരെ ഇവിടെ സമസ്തയുടെ മദ്രസയിൽ ആരൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ സമസ്തയിൽ നിന്ന് 2000 രൂപ വരെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ലോക്ഡൌണിൽ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല അപ്പോ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാതെയാണ് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഈ വിമർശനം തന്നെ സമസ്തയുടെ ആ കീഴ ആ സമസ്തയുടെ മദ്രസക്ക് വേണ്ടി ജോലി ചെയ്യുന്ന മുഫത്തിഷമ ഏകദേശം മുഫത്തിഷ് അതേപോലെ തന്നെ മുദരീബ് മുജവ്വിദ് 120 വരുന്ന 250 വരുന്ന മുദരീബുമാർ അങ്ങനെ സമസ്തയുടെ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മദ്രസക്ക് വേണ്ടിയിട്ട് ഉസ്താദന്മാരുടെ ട്രെയിനിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ശമ്പളക്കാരുണ്ട് അവർക്ക് ശമ്പളം ആര് വഹിക്കണം സമസ്ത വഹിക്കണം അതേപോലെ തന്നെ ഒരു മദ്രസ ചുരുങ്ങിയത് ഒരു ചെറിയ മദ്രസക്ക് പോലും സ്റ്റുഡന്റ് അഡ്മിഷൻ ബുക്ക് അതേപോലെ തന്നെ ടി സി അപ്പൊ അതേപോലെ തന്നെ അവരുടെ ഉസ്താദന്മാരുടെ സാലറി പട്ടിക അതേപോലെ തന്നെ സിഗ്നേച്ചർ ബുക്ക് അങ്ങനെ ചുരുങ്ങിയത് ഒരു മദ്രസയിലേക്ക് 500-ൽ കുറവ് രൂപയില്ലാത്ത ഫൈസുകൾ സമസ്ത എത്തിക്കണം മദ്രസ 10,000-ത്തോളം വരുന്ന മദ്രസക്കാണ് എത്തിക്കേണ്ടത് അതിനൊക്കെ ആരാ നിങ്ങൾ സംഭാവന കൊടുത്തിട്ട പാവപ്പെട്ട ഇതേപോലെയുള്ള രക്ഷിതാക്കള് സമസ്തക്ക് അറിയിച്ചു കൊടുക്കുന്ന സംഭാവനകളാണ് തമ്മിൽ ഈ രണ്ടാമത്തെ പരീക്ഷ നടന്നു പരീക്ഷയ്ക്ക് വരുന്ന പൊതുപരീക്ഷയ്ക്ക് വരുന്ന ഉസ്താദന്മാരുടെ ബസ് ചാർജ് അതേപോലെ തന്നെ പരീക്ഷ പേപ്പർ വാല്യുവേഷൻ നടത്തുന്ന ഉസ്താദന്മാർക്ക് ഒരു പേപ്പറിന് 2 രൂപ വെച്ചിട്ടാണ് സമസ്ത കൊടുത്തത് അങ്ങനെയൊക്കെ ഈ ചെലവൊക്കെ ആര് വഹിക്കുന്നതാണ് ആരാണ് വഹിക്കേണ്ടത് അപ്പോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിമർശനം നടത്തുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും വലിയൊരു മദ്രസ പ്രസ്ഥാനത്തെ വരുന്ന അതേപോലെ തന്നെ അതിനേക്കാളും വരുന്ന ഉസ്താദുമാരെ മുദരീബുമാരെ മുഫത്തിഷന്മാരെ നിയന്ത്രിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരണം നടത്തിയിട്ടാണ് അതേപോലെ തന്നെ ഈ പരീക്ഷക്ക് അവസാനം ഇതിന്റെ കണക്കെല്ലാം കൂട്ടിയിട്ട് ഒരു രൂപയുടെ കണക്കാണ് അതുപോലും അവിടെ ബോധ്യപ്പെടുത്തിയിട്ട് അതിന്റെ കണക്കുകൾ സ്പഷ്ടമായ നിലക്കാണ് സമസ്ത അവതരിപ്പിക്കുന്നത് അവസാനം അങ്ങോട്ട് പൈസ മതിയാവാതെ ആൾക്കാരെ കണ്ടിട്ട് സംഭാവന നടത്തിയിട്ട് അതിനെ പൂർത്തിയാക്കിയ അവസ്ഥയും അത് മനസ്സിലാക്കിക്കണം ഈ കൊള്ളി കൊണ്ട് തല ചൊറിയാൻ വേണ്ടി പോവരുത് അത് നിങ്ങൾക്ക് തന്നെ നാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു